ഹായ് എവ്രി വൺ വെൽക്കം ടു വൺ ഇന്ത്യ മലയാളം കിഫ്ബിക്ക് എതിരായ നീക്കങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് കിഫ്ബിയെ തകർക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുമെന്നായിരുന്നു പിണറായി പറഞ്ഞത് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്ക് പിന്നാലെ ഇപ്പോൾ എ ജിയും കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ എത്തിയിരിക്കുകയാണെന്നും വെല്ലുവിളികൾക്ക് മുന്നിൽ നോക്കുകുത്തി പോലെ നിൽക്കാനല്ല ജനങ്ങൾ തങ്ങളെ തെരഞ്ഞെടുത്ത് സർക്കാരിൽ എത്തിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചിരുന്നു മാത്രമല്ല കേരളീയ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വികസനമാണ് കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്നത് ഇതിനെ പരാജയപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറഞ്ഞു സംസ്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്നത് ഈ നേട്ടങ്ങൾ കിഫ്ബിയുടെ സാധ്യത നാടിനു വേണ്ടി ഉപയോഗിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് ഇതിനെയാണോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു കിഫ്ബിയെ കുറിച്ച് വ്യാജകഥകളും അപവാദവും പ്രചരിപ്പിക്കുന്നവർ നാടിന്റെയും ജനങ്ങളുടെയും ശത്രുക്കളാണ് നാട് നശിച്ചു കാണാൻ കൊതിക്കുന്നവരാണവർ അത്തരക്കാരുടെ മനോവൈകല്യത്തിന് വഴങ്ങാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഒരു കാര്യമാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് കിഫ്ബിയെ തകർക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തുണ്ടായാലും അത് നാട് അംഗീകരിക്കില്ല കേരള വികസനം തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാനാവൂ ഇപ്പൊ സാധാരണ കരട് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ സി എ ജിയുടെ അന്തിമ റിപ്പോർട്ടിലുണ്ടാകാറില്ല അപ്പം അങ്ങനെ ഉണ്ടായത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് പിന്നാലെ സി എ ജിയും വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇതിനൊന്നിനും വഴങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല കിഫ്ബി എൽ ഡി എഫ് ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നപ്പോൾ സ്ഥാപിതമായി ഒന്നല്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കിഫ്ബി മൂന്ന് തവണ ധനസമാഹരണം നടത്തിയിട്ടുണ്ട് അതിലൊരു തവണ ആദ്യത്തേത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് രണ്ട് തവണ പിന്നീടുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി കിഫ്ബി കടമെടുക്കുന്നത് അന്ന് പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയായിരുന്നു അഞ്ഞൂറ്റിയേഴ് കോടി ആറ് ലക്ഷം രൂപയാണ് എടുത്തത് തുറന്നുള്ള രണ്ട് ലോണുകൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി രണ്ടിൽ പത്തര ശതമാനം പലിശക്ക് അന്ന് പത്ത് ദശാംശം പത്ത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് എടുത്തത് രണ്ടായിരത്തി മൂന്നില് പതിനൊന്ന് ശതമാനം ബലിശക്ക് അഞ്ഞൂറ്റി അഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയാണ് എടുത്തത് അന്ന് ആക്ടിൽ നിഷ്കർഷിക്കുന്ന വ്യവസ്ഥ പ്രകാരം കടമെടുത്ത പണം സംസ്ഥാന ട്രഷറിയിൽ ഇടാമായിരുന്നു ഈ തുക അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്കായി വകമാറി അത് ചിലവഴിച്ചു ഈ വക മാറ്റി ചെലവഴിച്ചു അതുകൊണ്ട് കിഫ്ബി വഴി നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ കിഫ്ബി സി എൻഡേ ജി ഓഡിറ്റിന് വിധേയമായിട്ടുള്ള സ്ഥാപനമാണ് അല്ല എന്നത് തീർത്തും വ്യാജപ്രചരണമാണ് സി എൻ എ ജിയുടെ അധികാരങ്ങൾ നിർണ്ണയിക്കുന്ന നിയമമുണ്ട് ഒരു സ്ഥാപനം അതിൻ്റെ വാർഷിക ചെലവിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കുറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സഹായമായി സർക്കാർ ഖജനാവിൽ നിന്നും കിട്ടുന്നുവെങ്കിൽ പ്രസ്ഥ നിയമത്തിൻ്റെ വകുപ്പ് പതിനാല് ഒന്ന് പ്രകാരം ആ സ്ഥാപനം സി എൻ എ ജി ഓഡിറ്റിന് നിർബന്ധമായും വിധേയമാണ് അതിന് ആരുടെയും പ്രത്യേക അനുവാദം വേണ്ട ആ സ്ഥാപനത്തിൻ്റെ എല്ലാ വരവ് ചെലവ് കണക്കുകളും സമഗ്രമായി സി എൻഡേജിക്ക് ഓഡിറ്റ് ചെയ്യുക ഇക്കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ല ഇതുപ്രകാരം ഈ സർക്കാരിൻ്റെ കാലത്ത് നാല് തവണ ഓഡിറ്റ് നടന്നിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നം ഇത് വ്യക്തമായപ്പോൾ പുതിയ വാദമാണ് ചിലർ ഉയർത്തുന്നത് കിഫ്ബിയുടെ വാർഷിക ചെലവ് ഇനി ഉയരുമല്ലോ അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം വരവ് സർക്കാരിൽ നിന്നാകില്ലാലോ അപ്പോൾ എ ജി ഓഡിറ്റിന്റെ പരിധിയിൽ നിന്നും പുറത്തു പോകുമല്ലോ ഇതിന് പരിഹാരം നേരത്തെ പറഞ്ഞ പതിനാലാം വകുപ്പിൽ തന്നെയുണ്ട് ഒരിക്കൽ തുടങ്ങിയാൽ ശതമാനക്കണക്കിൽ താഴ്ന്നാലും തുടർന്നുള്ള രണ്ടു വർഷം ഇതേ ഓഡിറ്റ് തുടരാം അത് കഴിഞ്ഞാലോ ഇതേ വ്യവസ്ഥയിൽ സി എൻ്റെ എ ജി ഓഡിറ്റ് തുറണമെന്ന് സർക്കാരിന് എ ജിയോട് ആവശ്യപ്പെടാം ഇത്തരത്തിൽ മുൻകൂർ അനുവാദം നൽകിക്കൊണ്ട് സർക്കാർ നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടുണ്ട് അപ്പോ പതിനാലേ ഒന്ന് പ്രകാരമുള്ള ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല ആദ്യഘട്ടത്തിലെ പ്രവർത്തനത്തിന് ശേഷം തുറന്നുള്ള വർഷങ്ങളിൽ കിഫ്ബി ഏറെക്കുറെ നിർജീവാവസ്ഥയിലായി പിന്നീട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത്ര ഫണ്ട് ബജറ്റിൽ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വികസന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ബദൽ മാർഗങ്ങൾ സർക്കാർ ആരായുന്നത് അങ്ങനെയാണ് ഇതിനുവേണ്ടി വീണ്ടും കിഫ്ബിയെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് മുന്നേ ഭരണം മാറി രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ നിലവിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി ഈ സർക്കാർ കിഫ്ബിയുടെ പ്രവർത്തനത്തിലും സംവിധാനത്തിലുമുള്ള പോരായ്മകൾ തിരിച്ചറിഞ്ഞു കിഫ്ബിയെ പുനഃസംഘടിപ്പിക്കാനും കാലാനുസൃതമാക്കാനും സമഗ്രമായ മാറ്റങ്ങൾ നടപ്പാക്കാനും തീരുമാനിച്ചു ഇതാണ് കിഫ്ബി ഭേദഗതി നിയമത്തിന് വഴിതെളിയിച്ചത് സെബി ആർ ബി ഐ തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളുടെ ചട്ടങ്ങൾക്കനുസരിച്ച് ആധുനിക വിപണിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ ഭേദഗതി ആക്ടിൽ കൊണ്ടുവന്നു മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത രീതിയിൽ അതിപ്രഗത്ഭമായ ഒരു ബോർഡാണ് കിഫ്ബിയെ നിയന്ത്രിക്കുന്നത് ഭരണനിർവഹണം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രാഗൽഭ്യവും പ്രവർത്തന പരിചയവുമുള്ള സ്വതന്ത്ര അംഗങ്ങളടങ്ങിയതാണ് ബോർഡ് പഴയ കിഫ്ബിയിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കിഫ്ബി സമാഹരിച്ച പണം സംസ്ഥാന ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്നത് വകമാറി സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് ചെലവഴിച്ചിരുന്നു ഇതാണ് കിഫ്ബിയുടെ ഉദ്ദേശ ലക്ഷ്യം നേടാൻ കഴിയാത്തതിന് പ്രധാന കാരണം ഇതിനു പരിഹാരമായി ഭേദഗതി വഴി സമാഹരിക്കപ്പെട്ട ധനം സർക്കാർ ഖജനാവിൽ നിന്ന് മാറ്റി വിവേകപൂർവവും സുരക്ഷിതവുമായ നിക്ഷേപങ്ങളാക്കി മാറ്റുന്നതിനുള്ള വ്യവസ്ഥകളും കൊണ്ടുവന്നു കിഫ്ബിയുടെ തിരിച്ചടവുകൾ ഉറപ്പുവരുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ അൻപത് ശതമാനം പെട്രോളിയം സെസ്സും നിയമം മൂലം കിഫ്ബിക്ക് അനുവദിച്ച് നൽകി കിഫ്ബിയിൽ വരുന്ന ഓരോ പ്രോജക്റ്റും ബജറ്റിലൂടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നവയാണ് അതാത് ഭരണവകുപ്പുകളുടെ അനുമതിയുള്ളവയുമാണ് ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത പദ്ധതികൾ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കിഫ്ബിയുടെ പരിഗണനക്കായി വരുന്നത് ഇങ്ങനെയല്ലാത്ത ഒരു പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടില്ല ഒരു കാര്യം മാത്രം ആവർത്തിച്ച് പറയാം നമ്മുടെ സംസ്ഥാനം ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിപുലവും വേഗതയുള്ളതുമായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കേന്ദ്രം പണം നൽകുന്നില്ല വരുമാന സ്രോതസ്സുകൾ അടഞ്ഞു പോകുന്നു വിഭവലഭ്യത കുറയുന്നു വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വികസനത്തിന് അവധി കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അത്തരത്തിലൊരു നിസ്സഹായതയല്ല നാടിന്റെ വളർച്ച ഉറപ്പാക്കിയേ മുന്നോട്ടുള്ളൂ എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമീപനം കിഫ്ബിയെക്കുറിച്ച് കഥകളും അപവാദവും പ്രചരിപ്പിക്കുന്നവർ നാടിൻ്റെയും ജനങ്ങളുടെയും ശത്രുക്കളാണ് നാട് നശിച്ചു കാണാൻ കൊതിക്കുന്നവരാണ് അത്തരക്കാരുടെ മനോവൈകല്യത്തിന് വഴങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ആരെതിർത്താലും കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കാനും പോകുന്നില്ല ഇപ്പോ പ്രതിപക്ഷ നേതാവ് എതിർക്കുകയാണെങ്കിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കില്ല ഒരു പ്രതിപക്ഷ എം എൽ എയുടെയും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതി ഉപേക്ഷിക്കുകയില്ല കാരണം അവയെല്ലാം ഈ നാടിനു വേണ്ടിയുള്ള പദ്ധതികളാണ് ഞങ്ങൾ ഈ നാടിനെയും ജനങ്ങളെയുമാണ് കാണുന്നത് ഈ നാട് തളർന്നു പോകരുത് ഇവിടെ വളർച്ച മുരടിക്കരുത് വികസനം സാധ്യമാകണം അതിനുള്ള ഉപാധിയാണ് കിഫ്ബി അതിനെ തകർക്കാൻ ഏത് ശക്തി വന്നാലും